സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാമോ? അപ്പോൾ ഞാൻ ജോലി ചെയ്ത സ്ഥലം MD ആൻഡേഴ്സൺ ക്യാൻസർ റിസർച്ച് സെൻ്റർ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇവിടെ ഈ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ യൂസ് ചെയ്യുന്നത് ബേസിക്കലി ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തൊക്കെ തരം ക്യാൻസർ എന്ന് പറഞ്ഞാൽ പലതരം ക്യാൻസറുണ്ട്. ഉദാഹരണത്തിന് മൾട്ടിപ്പിൾ മയലോമ, ഹോഡ്ജ്കിൻസ് ലിംഫോമ, നോൺ ഹോഡ്ജ്കിൻസ് ലിംഫോമ, ജെർമ് സെൽ ട്യൂമർ, അക്യൂട്ട് മയലോയിഡ് ലുക്കീമിയ, അങ്ങനെ പലതരത്തിന്. അപ്പം സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ രണ്ട് തരമുണ്ട്, ഓട്ടോ ഉണ്ട്, ആലോ ഉണ്ട്. ഓട്ടോ എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ ശരീരത്തിൽ നിന്ന് സ്റ്റെം സെൽസ് കളക്ട് ചെയ്യുന്നത്, ആലോ എന്ന് പറഞ്ഞാൽ ഒരു ഡോണറുടെ കയ്യിൽ നിന്ന് നമ്മൾ സ്റ്റെം സെൽസ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെം സെൽസ് എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ആ രോഗിക്ക് അല്ലെങ്കിൽ ആ ഡോണർക്ക് ഒരു ഗ്രോത്ത് ഫാക്ടർ കൊടുക്കും. അപ്പോൾ ഗ്രോത്ത് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ന്യൂപജൻ എന്ന് പറഞ്ഞൊരു മരുന്ന് കൊടുത്ത് നമ്മുടെ ശരീരത്തിൽ സാധാരണഗതിയിൽ നമുക്ക് സ്റ്റെം സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് പോരല്ലോ നമുക്കൊരു ട്രാൻസ്പ്ലാന്റിന്. അപ്പോൾ നമ്മളത് എക്സസീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഗ്രോത്ത് ഫാക്ടർ കൊടുക്കുന്നത്. അങ്ങനെ അത് കൊടുത്തതിന് ശേഷം നമ്മൾ ബ്ലഡ് വർക്ക് ചെയ്യുന്നു, നമ്മൾ നോക്കുന്നു ഇത് കളക്ട് ചെയ്യാൻ സമയമായിരുന്നു. അപ്പോൾ ബോൺ മാരോയിൽ ഈ സ്റ്റെം സെൽസ് ഉണ്ടായി, അത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് എക്സ്പെൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നോക്കി അതിന് പ്രായമായി അല്ലെങ്കിൽ സ്റ്റെം സെൽസ് നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ ഇനഫ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ എഫറീസിസ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സിലൂടെയാണ് ഇത് കളക്ട് ചെയ്യുന്നത്. അതൊരു ഡയാലിസിന് സിമിലർ ആണ്, പക്ഷേ ഡയാലിസിസ് അല്ല, ഒരു ട്യൂബിലൂടെ ബ്ലഡ് വെളിയിലോട്ട് വന്ന് മെഷീനിലൂടെ കടത്തി ആ മെഷീനാണ് നമ്മുടെ സ്റ്റെം സെൽസിനെ കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേണ്ട സെൽസിനെ കളക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ പ്ലാസ്മ ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ അത് കളക്ട് ചെയ്യുന്നു, അതിനുശേഷം വേറൊരു ട്യൂബ് വഴി ആ വെളിയിലോട്ട് വന്ന ബ്ലഡിനെ തിരിച്ച് ബോഡിയിലോട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് കളക്ട് ചെയ്ത് വെച്ച സ്റ്റെം സെല്ലിനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. സ്റ്റോർ ചെയ്തതിന് ശേഷം പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യുന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഓരോരോ ക്യാൻസറിന് അതിൻ്റേതായ കീമോ റെജിമെൻ ഉണ്ട്. ഇപ്പോൾ മയോലാബ്ലേറ്റീവ് കീമോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നല്ലതും ചീത്തയുമായ സെല്ലിനെയൊക്കെ അങ്ങോട്ട് കൊന്നിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ്, അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ആ കീമോ റെജിമെൻ കൊടുക്കുന്നു, എല്ലാത്തിനെയും നശിപ്പിക്കുന്നു. എന്നിട്ട് ഈ കളക്ട് ചെയ്ത് വെച്ച സ്റ്റെം സെൽസ് നമ്മൾ ആ പേഷ്യൻറ്റിന് കൊടുക്കുന്നു. എന്നിട്ട് ആ സ്റ്റെം സെൽസ് ആ പേഷ്യൻറ്റിൻ്റെ ശരീരത്തിൽ RBCയും WBCയും പ്ലേറ്റ്ലെറ്റ്സും ഒക്കെ ആയിട്ട് മാറി അയാളുടെ ആൾക്കൊരു പുതിയൊരു എന്താ പറയുക ബ്ലഡ് ഇത് കിട്ടുന്നു, ഐ മീൻ യുന ബ്ലഡ് സ്ട്രീം ഉണ്ടാകുന്നു. അതാണ് ചുരുക്കത്തിൽ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ. ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയത്, കോൾഡ് ബ്ലഡ് ട്രാൻസ്പ്ലാന്റ് ഉണ്ട് കേട്ടോ. അതായത് അംബിലിക്കൽ കോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂക്കിൽ കുടിയിൽ നിന്ന് കുഞ്ഞ് ബർത്തിൻ്റെ സമയത്ത് നമ്മൾ സ്റ്റെം സെൽസ് കളക്ട് ചെയ്ത് ആ ട്രാൻസ്പ്ലാന്റും അങ്ങനത്തെ ട്രാൻസ്പ്ലാന്റും നടക്കുന്നുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയി.